ஓம் முழு முதற் பொருளே போற்றி, ஓம் வேழமுகத்தோனே போற்றி, ஓம் ஐங்கரனே அருள் புரிவாய் போற்றி, மகனே போற்றி, ஓம் அம்பிகை பாலனே போற்றி, ஓம் ஆறுமுகன் சகோதரனே போற்றி, போற்றி போற்றி. പരശുരാമന്റെ ക്ഷേത്രം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരള സംസ്ഥാനത്തിലാണ് അതിമനോഹരമായ പന്തളം എന്ന സ്ഥലം. ചുറ്റും ഇടതിങ്ങിയ വനങ്ങളും പുഴകളും കായലുകളും, അവിടുത്തെ കാറ്റിൽ മലരുകളുടെ സുഗന്ധത്തോടു കൂടി സംഗീതവും കലർന്നിരുന്നു. സൂര്യന്റെ ഇളം വെയിൽ പന്തളത്തെങ്ങും വ്യാപിച്ചു. രാജശേഖരൻ മഹാരാജാവിന്റെ ഭരണത്തിൽ പന്തളനാട്ടിൽ സുഭിക്ഷവും ക്ഷേമവും കളിയാടി. എങ്കിലും രാജ്യം ഭരിക്കുന്ന മഹാരാജാവിന് സുഖസൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത രാജാവിന് ഒരു മനോദുഃഖമുണ്ടായിരുന്നു. അത് പുത്രദുഃഖമായിരുന്നു. ഇതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന മഹാറാണിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രാജശേഖരൻ തിരുമനസ് വ്യസനിച്ചു. ഒരു ദിവസം രാജശേഖരൻ മഹാരാജാവ് രാജ്യം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മഹാരാജാവ് എത്ര സാമർഥ്യത്തോടു കൂടിയാണ് ഈ നാടിനെയും പ്രജകളെയും പരിപാലിക്കുന്നത്! ഇതുപോലൊരു മഹാരാജാവിനെ ലഭിക്കാൻ നമ്മൾ പുണ്യം ചെയ്തിരിക്കണം. സത്യം തന്നെയാണ്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും എന്താണ് പ്രയോജനം? നമ്മുടെ രാജാവിന് പുത്രഭാഗ്യമില്ലല്ലോ. നമ്മുടെ രാജാവിന് ശേഷം ഈ രാജ്യം ഭരിക്കാൻ ഒരു അനന്തരാവകാശം ഇല്ലാതെ പോയല്ലോ. ഇത് കേട്ടപ്പോൾ മഹാരാജാവിന്റെ മനസ്സ് വളരെയധികം വേദനിച്ചു. ഒടുവിൽ ഭഗവാനോട് അപേക്ഷിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ മഹാരാജാവിന് അനന്തരാവകാശികളില്ലാത്തതിൽ അതിയായി സന്തോഷിച്ച ഒരാൾ അരമനയിലുണ്ടായിരുന്നു. അയാളാണ് പന്തള രാജ്യത്തിലെ മന്ത്രി. ഹഹ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 
ഒരിക്കൽ രാജശേഖരൻ മഹാരാജാവ് തന്റെ മന്ത്രിയോടും പരിവാരങ്ങളോടുമൊപ്പം വേട്ടയ്ക്ക് പുറപ്പെട്ടു. അന്ന് മുൻപൊരിക്കലും ഇല്ലാതിരുന്ന ഒരു മനസമാധാനവും സന്തോഷവും മഹാരാജാവിന് അനുഭവപ്പെട്ടു. മന്ത്രി, ഇന്ന് രാവിലെ മുതൽ എനിക്ക് ചുറ്റും എന്തൊക്കെയോ നിമിത്തങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്തോ നല്ല കാര്യം നടക്കാൻ പോകുന്നത് പോലെയും മനസ്സിലുള്ള ദുഃഖത്തിന് എന്തോ പരിഹാരം ലഭിക്കാൻ പോകുന്നത് പോലെയും തോന്നുന്നു. അങ്ങനെ സംഭവിച്ചാ എനിക്കും സന്തോഷമേ ഉള്ളൂ മഹാരാജാവേ. മഹാരാജാവിന്റെ വിശ്വസ്തനായി അഭിനയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന മന്ത്രി, അനന്തരാവകാശിയില്ലാത്ത പന്തള രാജ്യം ഇനി തനിക്ക് സ്വന്തമാകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പിഞ്ചു പൈതലിന്റെ ശബ്ദം കേട്ട് മഹാരാജാവ് ഞെട്ടിത്തിരിഞ്ഞു. അവിടെ ഒരു ഓമനക്കുഞ്ഞ് കഴുത്തിൽ മണിമാലയുമായി കിടക്കുന്നു. ഏതാണ് ഈ കുഞ്ഞ്? ഈ കുഞ്ഞെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവുക? മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശത്ത് ഈ പൈതലിനെ ഉപേക്ഷിച്ചത് ആരായിരിക്കും? ഹരിഹരപുത്രനായ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു മണിമാലയും അണിയിച്ച് ഒരു ദൈവീക ലക്ഷ്യത്തിനു വേണ്ടി മഹാദേവൻ ആ കുഞ്ഞിനെ പമ്പാ നദിക്കരയിൽ കിടത്തി. മൃഗങ്ങൾ അനവധിയുള്ള ഒരു ഘോര വനമാണല്ലോ ഇത്. ഇവിടെ ഒരു കുഞ്ഞു കിടക്കുന്നതിന് എന്തായിരിക്കും അർത്ഥം? സാക്ഷാൽ ജഗദീശ്വരൻ എന്റെ പ്രാർത്ഥനയെല്ലാം കേട്ട് കരുണയോടെ അയച്ചു തന്നതാവണം. അതെ, അങ്ങനെ തന്നെ ആവണം. ഇതുകൊണ്ടായിരിക്കുമോ എന്റെ മനസ്സിൽ അളവില്ലാത്ത സന്തോഷം അലയടിച്ചത്? ഈശ്വര, അങ്ങയ്ക്ക് നന്ദി. കാലത്തൊരു ദൈവം അയ്യന്റെ അവതാരം, കലികാലത്തൊരു ദൈവം അയ്യന്റെ അവതാരം, നടന്നത് പമ്പാ നദിയോരം. കലികാലത്തൊരു ദൈവം അയ്യന്റെ അവതാരം, നടന്നത് പമ്പാ നദിയോരം. ഹരി തന്റെ ഭംഗിയും ഹരൻ തന്റെ മഹിമയും, ഹരി തന്റെ ഭംഗിയും ഹരൻ തന്റെ മഹിമയും, അരങ്ങേറി നിന്ന അവതാര രൂപം, വിണ്ണോർവരം മണ്ണോർത്തവം, വിണ്ണോർവരം മണ്ണോർത്തവം. കലികാലത്തൊരു ദൈവം അയ്യന്റെ അവതാരം, നടന്നത് പമ്പാ നദിയോരം. ഹരിഹരസുതൻ വന്നതിനാൽ ഉദിച്ചു പ്രഭാതം, അയ്യൻ അരുൾ മഹിമയാൽ പാടുമീലോകം. കലിയുഗ ദേവദർശനം ഒരു മുറ കാണും, ഭക്തർ അയ്യപ്പൻ തിരുവരുൾ മുഖമേ, ജന്മജന്മാന്തരം കാണാൻ സുഖമേ. എന്നയ്യൻ അയ്യപ്പൻ തിരുവരുൾ മുഖമേ, ജന്മജന്മാന്തരം കാണാൻ സുഖമേ. ശരണാഗതി ഇനിയാശ്രയമേ, കരുണാകരൻ അരുൾ കൂടുമേ, അയ്യൻ വന്നു ആനന്ദമേ. പന്തളവാസികളെ, അനമായി ലഭിച്ച ആ അത്ഭുത ശിശുവിന് മഹാരാജാവ് ആർഭാടപൂർവം നാമകരണ ചടങ്ങ് നടത്തി. മണിമാലയോടെ ലഭിച്ച ഈ ശിശുവിന് മണികണ്ഠൻ എന്ന നാമധേയം നൽകുന്നു. മണികണ്ഠൻ, അതോടൊപ്പം തന്നെ ഞാൻ പന്തള രാജകുമാരനെ
അയ്യപ്പൻ എന്ന നാമധേയവും നൽകിയിരിക്കുന്നു. ദർബാറിലെ എല്ലാവരും ഇനി പന്തള രാജ്യത്തെ രക്ഷിക്കാൻ ഒരു രാജകുമാരനെ ലഭിച്ചതിൽ ആനന്ദിച്ചു. എന്നാൽ അനന്തരാവകാശിയില്ലാത്ത മഹാരാജാവ് മരിച്ചാൽ രാജ്യം കൈവശമാക്കാമെന്ന സങ്കല്പത്തിൽ ലയിച്ചുകൊണ്ടിരുന്ന മന്ത്രിക്ക് മണികണ്ഠന്റെ വരവ് അപ്രതീക്ഷിതമായിരുന്നു. മണിമുത്ത് കഴുത്തിലണിഞ്ഞതാൽ മണികണ്ഠനാമം ഇനി കൊഞ്ചുന്ന പുഞ്ചിരിയിൽ ഓടക്കുഴൽ തോൽക്കും മുഖം കണ്ട് മുഴുമതിയും നേരിൽ വന്നു വാഴ്ത്തും. പൊന്നേത് പൊരുളേത് അവന്റെ മുന്നിൽ ഏതൊന്നും ഈടില്ല ഇവനിവിടെ. പൊന്നേത് പൊരുളേത് അവന്റെ മുന്നിൽ ഏതൊന്നും മലർപാദങ്ങൾ തൊട്ടാലുമേ ദുഃഖങ്ങളും ഇനി മാറുമേ. അയ്യൻ വന്നു ആനന്ദമേ കലികാലത്തൊരു ദൈവം അയ്യന്റെ അവതാരം നടന്നത് പമ്പാ നദിയോരം. ഈ ദേവകുമാരൻ പന്തളത്തേക്ക് വന്ന ശേഷം വർഷങ്ങളായി സന്താന സൗഭാഗ്യമില്ലാത്തതിൽ മനം നൊന്തിരുന്ന മഹാറാണി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മണികണ്ഠനെ വിദ്യ അഭ്യസിപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. അവനെ ഗുരുകുലത്തിലേക്ക് അയക്കേണ്ടതാണ്. ധർമ്മങ്ങളുലകിൽ കൂടുമ്പോൾ ദേവനരുൾ വന്നിടും. നീതികൾ എടുത്തു ചൊല്ലി പാദയവൻ കാട്ടും. ദേവന്റെ പാദമേഗതി അടിയവർ കൂറും. ഗതി എന്നു പാദത്തിൽ വീണാൽ ും ജീവിതത്തിൽ കണ്ണിലെ ഒളി തരും കരുണക്കടലേ എന്നാളും കരചേർക്കും ജീവിതത്തിൽ. വിന തീർത്തിടും വില്ലാളനെ മനം പുകഴ്ത്തിടും എന്നാളുമേ. അയ്യൻ വന്നു ആനന്ദമേ കലികാലത്തൊരു ദൈവം അയ്യന്റെ അവതാരം നടന്നത് പമ്പ നദിയോരം. ഈ മണികണ്ഠൻ ഒരു സാധാരണ ബാലകനായിരിക്കാൻ സാധ്യതയില്ല. ഇവൻ ഒരു അവതാര പുരുഷൻ തന്നെ ആയിരിക്കും. ഇവനെ ഗുരു എന്ന നിലയിൽ വിദ്യ അഭ്യസിപ്പിക്കാൻ സാധിച്ചത് ഞാൻ ചെയ്ത പുണ്യമാണ്. മണികണ്ഠൻ ഗുരുകുലത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി വിളങ്ങി. വിദ്യ, കേൾവിജ്ഞാനം കൂടാതെ പലതരത്തിലുള്ള കലകളിലും വളരെ പെട്ടെന്ന് നിപുണനായി. മണികണ്ഠൻ
ഒരു രാജകുമാരന് ആവശ്യമായ എല്ലാ ആയുധവിദ്യകളും അസ്ത്രവിദ്യകളും ശത്രുക്കളെ സംഹരിക്കുന്നതിനും എതിർക്കുന്നതിനും പര്യാപ്തമായ കളരി തുടങ്ങിയ കലകളും അഭ്യസിച്ചു. ഗുരുകുലവാസം നല്ല മുറയിൽ അഭ്യസിച്ച ശേഷം മണികണ്ഠൻ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയച്ച ഗുരുദക്ഷിണയും മറ്റു സമ്മാനങ്ങളും ഗുരുവിന് സമർപ്പിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചു. ഗുരുനാഥ, അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ സകലവിധ ശാസ്ത്രങ്ങളെയും വിവിധ ആയോധന കലകളെയും അഭ്യസിച്ചിരിക്കുന്നു. ഞാൻ നൽകിയ ഈ കാണിക്കകളല്ലാതെ ഗുരുദക്ഷിണയായി മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാലും. മണികണ്ഠ, എനിക്ക് മണികണ്ഠൻ തന്ന സമ്മാനങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഇതൊന്നും എന്റെ ദുഃഖം മാറ്റില്ല. എന്റെ മനസ്സിന്റെ ആഴത്തിൽ ഒരു ദുഃഖം എന്നെ അലട്ടുന്നുണ്ട്. അത് അങ്ങ് തന്നെ മാറ്റിത്തരണം. ഗുരുനാഥ, അങ്ങയുടെ മനസ്സിനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. ആ ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള ശരിയായ സന്ദർഭവും ഇതാണ്. ജന്മം തൊട്ട് സംസാരശേഷിയില്ലാത്ത അങ്ങയുടെ പുത്രനെ എന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും. ഞാൻ പറയാതെ തന്നെ എന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മണികണ്ഠൻ മനസ്സിലാക്കി. എല്ലാം ദൈവത്തിന്റെ കടാക്ഷം. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഇനി നീ പറഞ്ഞു നോക്കൂ. ഓം നമഃ ശിവായ. ഈ അത്ഭുത കാര്യങ്ങൾ ചെയ്ത അങ്ങ് സാധാരണ മനുഷ്യനല്ല. പിന്നെ ഈ അത്ഭുത കുമാരൻ ആരാണ്? അങ്ങ് ആരാണ് മണികണ്ഠ? അങ്ങ് മനസ്സിൽ കരുതിയ കാര്യം സത്യം തന്നെയാണ് ഗുരുവേ. ഒരസുര സംഹാരത്തിനായി നിയോഗിക്കപ്പെട്ട് ദുഷ്ടതയെ നശിപ്പിച്ച് ഈ കലിയുഗത്തെ സംരക്ഷിക്കുവാനായിട്ടാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. ഈ രഹസ്യം അങ്ങല്ലാതെ മറ്റൊരാൾ അറിയാൻ ഇടയുണ്ടാവരുത് ഗുരുവേ. എന്റെ അവതാരത്തിന്റെ ലക്ഷ്യം പൂർണമായ ശേഷം എന്നിൽ ശരണം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉത്രം നക്ഷത്രമായി ഞാൻ ദർശനമരുളുന്നതാണ്. ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന എന്റെ ഗുരുദക്ഷിണയാണ്. വന്നാലും ഗുരുനാഥ. ഗുരുകുലവാസം അവസാനിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ മണികണ്ഠനെ കണ്ട് മഹാരാജ്ഞി കണ്ണീർ പൊഴിച്ചു. നമ്മുടെ കുമാരൻ എന്തുമാത്രം വളർന്നിരിക്കുന്നു! എന്തൊരഴകാണ് ഇവന്! അറിവിന് യാതൊരു കുറവും ഉണ്ടാവില്ല. എന്റെ കണ്ണെ തട്ടുമെന്ന് തോന്നല്ലോ. എന്നാൽ മാതാവിനും പുത്രനും തമ്മിലുള്ള സ്നേഹവാത്സല്യത്തിന് ആരുടെയോ ദൃഷ്ടിപ്പെട്ടു. കാരണം മഹാരാജ്ഞിയുടെ ഉദരത്തിൽ പിറന്ന രാജകുമാരൻ രാജരാജനാണ്. അമ്മേ,
വാത്സല്യം ദർശിച്ച വഞ്ചകനായ മന്ത്രി വളരെയധികം സന്തുഷ്ടനായി. കാരണം ദുഷ്ടചിന്തകൾ നിറഞ്ഞ മന്ത്രിക്ക് ദൈവിക ശക്തിയുള്ള അയ്യപ്പന്റെ അടുത്തു വരുമ്പോഴെല്ലാം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം തോന്നിയിരുന്നു. തനിക്ക് സിംഹാസനം നഷ്ടപ്പെട്ടാലും മണികണ്ഠൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകരുതെന്ന് അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടി അയാൾ പല ചതിപ്രയോഗങ്ങളിലും ഏർപ്പെട്ടു. ഒരിക്കൽ മണികണ്ഠന് കുടിക്കാൻ വെച്ച പാലിൽ അയാൾ വിഷം കലർത്തി. ആ പാൽ കുടിച്ച മണികണ്ഠൻ അബോധാവസ്ഥയിലായി. ഉടനെ മണികണ്ഠനെ രക്ഷിക്കാൻ കൊട്ടാര വൈദ്യന്മാരെല്ലാവരും പല വിധത്തിൽ പരിശ്രമിച്ചെങ്കിലും കുമാരനെ രക്ഷിക്കാനാവാതെ വിഷമിച്ചു. ഈ സ്ഥിതിയിൽ ശിവഭഗവാൻ ഒരു കൊട്ടാര വൈദ്യരുടെ രൂപത്തിൽ കൊട്ടാരത്തിൽ വന്നു. മണികണ്ഠന്റെ ശരീരത്തിലുള്ള വിഷത്തെ തന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന സർപ്പത്തെ കൊണ്ട് വലിച്ചെടുപ്പിച്ച് കുമാരനെ സുഖമാക്കി. ഈ പ്രയത്നവും വൃദ്ധാവായി പോയി. ഞാൻ വേറൊരു പദ്ധതി ശ്രമിച്ചു നോക്കും. ഇതിനിടയിൽ മഹാരാജാവ് രാജശേഖരൻ മണികണ്ഠന് കിരീടധാരണം ചെയ്യുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട പ്രജകളെ, എനിക്കെന്റെ സിംഹാസനമൊഴിയേണ്ട സമയം വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. അതിനാൽ മണികണ്ഠനെ അടുത്ത കിരീടാവകാശിയാക്കാനുള്ള ഏർപ്പാടുകൾ നാം ചെയ്തിരിക്കുന്നു. അപ്പോൾ മാത്രമേ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കുമാരൻ രാജാവാകാനുള്ള യോഗ്യത കൈവരിക്കുകയുള്ളൂ. ഇതാണ് ശരിയായ സന്ദർഭം എന്ന് മനസ്സിലാക്കിയ മന്ത്രി മഹാരാജ്ഞിയെ തനിച്ച് കാണാൻ തീരുമാനിച്ചു. നമസ്കാരം മഹാരാജ്ഞി. മന്ത്രി, എന്താ ഈ നേരത്ത്? അവിടുത്തെ അനുവാദമില്ലാതെ അന്തപുരത്തിൽ പ്രവേശിച്ചതിന് മാപ്പ് തരണം. കാര്യം അല്പം ഗൗരവമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത്. ആയിക്കോട്ടെ, അതിനു മാത്രം എന്തുണ്ടായി മന്ത്രി? കുറച്ചു കാലമായി അവിടത്തെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഈ രാജ്യത്തെ ഭരിക്കാൻ അവിടത്തെ ഉദരത്തിൽ പറന്ന പുത്രനാണ് യഥാർത്ഥ അവകാശം. അവനല്ലാതെ വേറെ ആരെങ്കിലും രാജ്യം ഭരിക്കുന്നത് ശരിയായ കാര്യമാണോ? അവിടുന്ന് കരുതിയിരുന്നോളൂ, ഞാൻ വരട്ടെ. 12 വർഷം വളർത്തിയ സ്നേഹവും വാത്സല്യവും എങ്ങോ മറഞ്ഞുപോയി. തനിക്ക് ജനിച്ച മകൻ രാജരാജന്റെ മേൽ രാജ്ഞിക്ക് കൂടുതൽ വാത്സല്യമുണ്ടായി. അയ്യപ്പൻ മഹാരാജാവായാൽ പന്തളവാസികൾ എന്നെക്കുറിച്ച് എന്ത് പറയും? സ്വന്തം മകൻ ജീവനോടെ ഇരിക്കുമ്പോൾ വളർത്തുമകനെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കിയെന്ന് എല്ലാവരും എന്നെ പഴിക്കില്ലേ? അവരെല്ലാവരും എന്നെ കളിയാക്കില്ലേ? അതെ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ മകനാണ് രാജാവാകേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ മഹാരാജാവിനോട് സംസാരിക്കണം. ഒരു നല്ല സന്ദർഭത്തിനു വേണ്ടി കാത്തിരുന്ന മഹാറാണി ഒരു ദിവസം രാജശേഖരൻ മഹാരാജാവിനോട് പറഞ്ഞു, തനിക്ക് പിറക്കാത്ത അയ്യപ്പനെ എങ്ങനെയാണ് കിരീടാവകാശിയാക്കുക? അതിനു പകരം തനിക്ക് പിറന്ന പുത്രൻ രാജരാജനെ കിരീടാവകാശിയാക്കണം എന്നപേക്ഷിച്ചു. എന്ത് അസംബന്ധമാണിത്? നിനക്കെന്താ, ബുദ്ധി മരവിച്ചു പോയോ? നിന്റെ ഉദരത്തിൽ പിറന്നില്ലെങ്കിലും അയ്യപ്പൻ തന്നെയാണ് ഈ രാജ്യത്തിന്റെ അടുത്ത അവകാശി. അവൻ തന്നെയാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യൻ.
മഹാരാജാവേ. മഹാറാണിയുടെ അപേക്ഷ മഹാരാജാവ് സ്വീകരിച്ചില്ല. അങ്ങനെ രാജ്ഞിയും മന്ത്രിയും അയ്യപ്പനെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നതിൽ നിന്ന് തടയാൻ മന്ത്രിയുടെ ഉപദേശപ്രകാരം അപായകരമായ ഒരു ദൗത്യം അയ്യപ്പനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മഹാരാജ്ഞി വേദന കൊണ്ട് പൊളയുന്നത് പോലെ അഭിനയിച്ചു. മഹാരാജാവേ, മഹാറാണിക്ക് വന്നിരിക്കുന്ന ഈ വേദന ശമിക്കണമെങ്കിൽ കാട്ടിൽ പോയി പുലിപ്പാല് കൊണ്ടുവന്നേ മതിയാകും. അതിൽ എന്റെ അടുത്തുള്ള ഔഷധങ്ങൾ കലക്കി മരുന്ന് തയ്യാറാക്കണം. അത് സേവിച്ചാൽ ഉടനെ ഈ വേദന ശമിക്കും. പുലിപ്പാൽ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക? ആരാണത് കൊണ്ടുവരിക? പിതാവേ, മാതാവിന്റെ വേദന ഇല്ലാതാക്കാൻ ഞാൻ തന്നെ കാട്ടിലേക്ക് പോയി പുലിപ്പാൽ കൊണ്ടുവരാം. പിതാവേ, ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് കാട്ടിലേക്ക് പോകാനുള്ള അനുമതി തന്നാലോ? അയ്യപ്പന്റെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും ദൈവിക സ്വഭാവത്തെയും കണ്ടറിഞ്ഞ മഹാരാജാവ് അയ്യപ്പന് കാട്ടിലേക്ക് പോകാൻ അനുവാദം നൽകി. ഇത് കേട്ട മന്ത്രിയും രാജ്ഞിയും തങ്ങളുടെ പദ്ധതി ഫലിച്ചു എന്ന് കരുതി വളരെയധികം സന്തോഷിച്ചു. ശിവഭക്തനായ രാജശേഖരൻ രാജാവ് അയ്യപ്പനെ പറഞ്ഞയക്കുന്നതിന് മുൻപ് ഭഗവാനെ വണങ്ങി ഒരു മുക്കൺ തേങ്ങയെടുത്ത് അയ്യപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതിന്റെ കൂടെ ചില ഭക്ഷണ സാധനങ്ങളും ഇരുമുടിക്കെട്ടായി കെട്ടിക്കൊടുത്തയച്ചു. ഇതുപോലൊരു ദൈവ പൈതൽ അവിടെ വരാൻ കാരണം മഹിഷമുഖി രാക്ഷസിയായിരുന്നു. മഹിഷമുഖി അസുരന്മാരുടെ നേതാവാണ്. കാഴ്ചയ്ക്ക് മാത്രമല്ല, ചിന്തകളിലും പ്രവൃത്തികളിലും അവളിൽ ഭീകരത കുടികൊണ്ടിരുന്നു. കാണുന്നവരെ ഭയപ്പെടുത്തുന്ന അസുരന്മാരുടെ മൊത്തം സ്വരൂപമായിരുന്നു അവൾ. അങ്ങനെയുള്ള രാക്ഷസി ഒരിക്കൽ ഭയം നിറച്ചുകൊണ്ടിരുന്നു. അതിന് കാരണം അസുരന്മാർ ഓരോരുത്തരായി ഇല്ലാതായിക്കൊണ്ടിരുന്നതാണ്. ഇതുപോലെ ഇല്ലാതായിക്കൊണ്ടിരുന്നവരിൽ പ്രധാനപ്പെട്ട ഒരാൾ മഹിഷയുടെ സഹോദരൻ മഹിഷാസുരനായിരുന്നു. അതിന് പകരം വീട്ടാൻ വേണ്ടി അവൾ തന്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. സഹോദരന് സംഭവിച്ചതുപോലെ തനിക്കും സംഭവിക്കാതിരിക്കാൻ അവൾ ബ്രഹ്മദേവനെ കഠിനമായി തപസ്സു ചെയ്തു. അതിനുവേണ്ടി തനിക്ക് ചുറ്റും അഗ്നിയെ സൃഷ്ടിച്ച് പൊള്ളുന്ന അഗ്നിയുടെ നടുവിൽ ഇരുന്നാണ് തപസ് ചെയ്തത്. അവൾ തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. മരണമില്ലാത്ത ദേവന്മാരെ പോലെ അസുരന്മാരും അമർത്യരായിരിക്കണം. അതിനുശേഷം ദേവന്മാർ എല്ലാവരും നശിക്കുന്നത് കണ്ട് ആനന്ദിക്കണമെന്നും മഹിഷമുഖി ആഗ്രഹിച്ചു. അവൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അവളുടെ കഠിന തപസ് കൊണ്ടുണ്ടായ ഉഷ്ണം സ്വർഗലോകത്തെ ബാധിച്ചപ്പോൾ ബ്രഹ്മദേവൻ മഹിഷിയുടെ മുൻപിൽ പ്രത്യക്ഷനായി.
മഹിഷമുഖിയെ, നിന്റെ കഠിന തപസ്സിൽ നാം പ്രസാദിച്ചിരിക്കുന്നു. കണ്ണു തുറക്കൂ. നമസ്കാരം ബ്രഹ്മദേവ. എന്റെ തപസ്സിന് ഉത്തരം നൽകാനായി എന്റെ മുന്നിൽ വന്നതിന് നന്ദി. മംഗളമുണ്ടാവട്ടെ. നിനക്ക് ആവശ്യമുള്ള വരം ചോദിക്കാം. അല്ലയോ ബ്രഹ്മദേവ, ദേവന്മാരെ പോലെ എനിക്കും മരണമുണ്ടാകാൻ പാടില്ല. ഇതുപോലൊരു വരം നിനക്ക് നൽകാൻ സാധ്യമല്ല. മരണത്തെ ആർക്കും നിഷേധിക്കാനാവില്ല. മരണമെന്നത് പ്രപഞ്ചത്തിന്റെ നീതിയാകുന്നു. എങ്കിലും നിനക്ക് നാം ഒരു സഹായം നൽകാം. നീ എങ്ങനെ ആരുടെ കൈകൊണ്ട് മരിക്കണമെന്ന് തീരുമാനിക്കുന്നുവോ അങ്ങനെ തന്നെ നിന്റെ മരണം സംഭവിക്കാൻ ഞാൻ നിനക്ക് വരം നൽകാം. ബ്രഹ്മദേവ, ജലം, ഭൂമി, അഗ്നി, വായു തുടങ്ങിയ യാതൊന്നിനാലും ആയുധം കൊണ്ടും എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. പഞ്ചാക്ഷരനായ മഹാദേവന്റെ അംശവും അഷ്ടാക്ഷരനായ വിഷ്ണുവിന്റെ അംശവും ചേർന്ന ഒരു പിറവി കൊണ്ട് മാത്രമേ എനിക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ. അങ്ങനെ ദൈവാംശമായി ജനിക്കുന്ന ആ മനുഷ്യ പിറവി ഒരു ബാലകനുമായിരിക്കേണ്ടതാണ്. നീ ആഗ്രഹിച്ച വരം നാം നിനക്ക് നൽകുന്നു മഹിഷമുഖി. തന്റെ വിധിയെ സ്വയം നിർണയിച്ച സന്തോഷത്താൽ അവൾ ദേവന്മാരെയും ഋഷികളെയും മുനികളെയും ക്രൂരമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം എന്താ ഇത്? ഈ സമയത്ത് മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കുന്നത് അനുയോജ്യമായിരിക്കും. ഒരിക്കൽ ദേവേന്ദ്രൻ നൈരാവതത്തിന് പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുർവാസാവെന്ന മുനിയെ കണ്ടുമുട്ടി. ദേവേന്ദ്ര, മഹാവിഷ്ണുവിന്റെ പത്നി മഹാലക്ഷ്മി നമ്മെ അനുഗ്രഹിച്ചു നൽകിയ ഈ വനമാല നാം അങ്ങയ്ക്ക് സമ്മാനിക്കുന്നു. ഇത് സ്വീകരിച്ച് നന്മ ലഭ്യമാക്കിയാൽ. ദേവേന്ദ്രൻ അലക്ഷ്യത്തോടെ ഐരാവതത്തിന് പുറത്തിരുന്നു കൊണ്ട് ആ മലർമാല അതിന്റെ മസ്തകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഐരാവതം ദേവേന്ദ്രനേക്കാൾ അഹങ്കാരിയായിരുന്നു. അത് തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ മലർമാല എടുത്ത് തറയിലേക്ക് വീശി എറിഞ്ഞ് തന്റെ മുൻകാലുകൾ കൊണ്ട് അതിനെ ചവിട്ടി മെതിച്ച് നശിപ്പിച്ചു. നീ എന്താണ് ചെയ്തത് ദേവേന്ദ്ര? ഇനി നീയും മറ്റു ദേവന്മാരും മനുഷ്യരെ പോലെ മരണത്തിനിരയാവുന്നതാണ്. എന്റെ ദേഹം, എന്റെ കൈകൾ. മഹർഷി, എന്റെ അപരാധത്തിന്റെ മാപ്പ് തരണം. എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ സ്വയം മറന്നൊരു തെറ്റ് ചെയ്തു പോയി. ഇതിനങ്ങ് തന്നെ എന്നോട് പുറത്ത് ശാപമോക്ഷം തന്നാലും. അഹങ്കാരത്താൽ മതി മറന്ന് നീ മര്യാദകൾ ലംഘിച്ചിരിക്കുന്നു. സാരമില്ല, പാൽക്കടലിലുള്ള അമൃത് സേവിച്ചാൽ മാത്രമേ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മഹിഷിമുഖി ദേവേന്ദ്രനോടും മറ്റു ദേവന്മാരോടും യുദ്ധം ചെയ്ത് ഇന്ദ്രലോകത്തെ സ്വന്തമാക്കി. Ha 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 ha
ദേവേന്ദ്രനും ദേവന്മാരും പ്രാണരക്ഷാർത്ഥം ഓടിയൊളിച്ചു. കൂടാതെ ദുർവാസാവിന്റെ ശാപം കാരണം പ്രായാധിക്യം കൊണ്ട് മുടി നരച്ച് ദേഹം ക്ഷയിച്ച് മനോവേദനയോടെ ദേവന്മാർ ശാപവിമോചനത്തിനായി തപസ്സിരിക്കാൻ തീരുമാനിച്ചു. നടന്നതിനെ കുറിച്ചെല്ലാം ഞാനും അറിഞ്ഞു. ഭഗവാനെ, ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഈ ആപത്തുകളിൽ നിന്നും അങ്ങ് തന്നെ ഞങ്ങളെ കാത്തരുളിയാലും. ബലം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് തനിച്ച് പാൽക്കടൽ കടയുവാൻ സാധിക്കുകയില്ല. അതിനാൽ നാം നിങ്ങളെ സഹായിക്കുവാൻ അസുരന്മാരെയും അയച്ചു തരാം. അതിൽ നിന്നും ലഭിക്കുന്ന അമൃതനെ ഇരുവരും തുല്യമായി പങ്കിടേണ്ടതാകുന്നു. ഞാൻ ആജ്ഞാപിക്കുന്നു, നിങ്ങളും ദേവന്മാരോടൊപ്പം ചെന്ന് പാൽക്കടൽ കടയുവിൻ. തങ്ങളുടെ സകല ശക്തിയും ഒത്തുചേർന്ന് ദേവന്മാരും മസുരന്മാരും മേരുമല കൊണ്ട് പാൽക്കടൽ കടന്നു. അതിൽ നിന്ന് ലഭിച്ച അമൃതം കൊണ്ട് അസുരന്മാർ ഓടി. ചക്രധാരിയെ, ഇനി അവിടുത്തെ ലീലകൾ ആരംഭിച്ചാലും. അസുരന്മാരുടെ ബലഹീനത നന്നായി അറിയാവുന്ന വിഷ്ണു സുന്ദരിയായ ഒരു മോഹിനിയുടെ രൂപം ധരിച്ചു. തന്റെ വശീകരണ ശക്തി കൊണ്ട് അസുരന്മാരെ മയക്കി അവരുടെ പക്കൽ നിന്ന് അമൃതെടുത്ത് അത് ദേവന്മാർക്ക് കൊടുത്ത് ശാപവിമോചനം നൽകി. അതിസുന്ദരിയായ മോഹിനിയുടെ വരവ് ഒരു പുതിയ അവതാരത്തിനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നറിഞ്ഞ ശിവഭഗവാൻ മോഹിനിയെ നേരിൽ ദർശിച്ചു. ശിവന്റെ അംശവും വിഷ്ണുവിന്റെ അംശവും ഒന്നു ചേർന്നു. അതിന്റെ ഫലമായി ദിവ്യജ്യോതിസായ ഒരു അത്ഭുത ശിശു പിറന്നു. ആ ദൈവിക ശിശുവാണ് ആ രാക്ഷസിയെ വധിക്കുവാൻ വന്ന മണികണ്ഠൻ. ദേവന്മാരുടെ തന്ത്രം കൊണ്ട് തന്റെ വർഗത്തിലുള്ളവർക്ക് അമൃത് ലഭിക്കാതെ പോയതും അത് മുഴുവൻ ദേവന്മാർ ഭക്ഷിച്ചതും അറിഞ്ഞ അവൾ കൂടുതൽ രോഷാകുലയായി. അതിനാൽ മഹിഷി കാട്ടിലുണ്ടായിരുന്ന മുനിമാരെയെല്ലാം പണ്ടത്തേക്കാൾ കൂടുതൽ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് പുലിപ്പാൽ അന്വേഷിച്ചു വന്ന അയ്യപ്പനും അതേ കാട്ടിലേക്ക് പ്രവേശിച്ചു. വെളിച്ചം പ്രവേശിക്കാത്ത കാട്ടിനകത്ത് സൂര്യൻ ഉദിച്ചതുപോലെയായിരുന്നു അയ്യപ്പന്റെ പ്രവേശം. Thank you.
അയ്യപ്പൻ കാട്ടിനകത്തേക്ക് കാലുകുത്തിയപ്പോൾ ശിവഭഗവാൻ അയച്ച ഭൂതഗണങ്ങൾ അയ്യപ്പനെ നമസ്കരിച്ച് പിൻചെന്നു. ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാരും അയ്യപ്പന് തുണയായി ചെന്നു. അയ്യപ്പൻ വരുന്ന വിവരം അറിഞ്ഞ മഹിഷിമുഖി അയ്യപ്പനെ വധിക്കുവാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി. തന്നെ എതിർക്കാൻ ഒരു ബാലൻ വന്നിരിക്കുന്നത് കണ്ട് അവൾ ചിരിച്ചു. ഇതറിഞ്ഞ കാട്ടിലെ മുനിമാർ തങ്ങൾക്കൊരു വിമോചനം വന്നു എന്നറിഞ്ഞ് സന്തോഷിച്ചു. അയ്യപ്പനെ സമീപിച്ചവർ മഹിഷിയാൽ ഏർപ്പെട്ട ദുരിതങ്ങൾ അറിയിച്ചു. അയ്യപ്പൻ തന്റെ അവതാരത്തിന്റെ ഉദ്ദേശ്യം നിറവേറ്റുവാനുള്ള സമയം അടുത്തതറിഞ്ഞു. മനസ്സിൽ ശിവഭഗവാനെ ധ്യാനിച്ചു. മഹാവിഷ്ണുവിനെയും നമസ്കരിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. Ah!
ശരീരം അഴുതാ നദിക്കരയിൽ ചെന്ന് വീണു. അവൾ വീണ്ടും എഴുന്നേൽക്കുന്നതിന് മുൻപ് മഹിഷാമുഖിയുടെ മുതുകിൽ കയറി ഘോര താണ്ഡവമാടി അയ്യപ്പൻ അവളെ വധിച്ചു. അയ്യപ്പന്റെ മഹിഷാമുഖി സംഹാര താണ്ഡവം ദർശിക്കുവാൻ വന്നിരുന്ന ഈശ്വരൻ തന്റെ കാളയെ അരികിലുള്ള മരത്തിൽ കെട്ടിയിട്ടു. ആ സ്ഥലം കാളകെട്ടി എന്നറിയപ്പെടുന്നത്. അയ്യപ്പന്റെ തൃപ്പാദങ്ങൾ സ്പർശിച്ചതുകൊണ്ട് മഹിഷാമുഖിയുടെ ശരീരത്തിൽ നിന്ന് വിമുക്തയായ ലീലാവതി ശാപവിമോചനം നേടി. ഭഗവാനെ, അവിടുത്തെ തൃപ്പാദം എന്റെ ദേഹത്തിൽ സ്പർശിച്ചതിനാൽ എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. ഇനി ഞാൻ അവിടത്തേക്ക് സ്വന്തമാണ്. അവിടുന്ന് എന്നെ സ്വീകരിച്ച് സാഫല്യം തന്നാലും. നിന്റെ ആഗ്രഹം നിറവേറില്ല. ഈ അവതാരത്തിൽ ഞാൻ നിത്യബ്രഹ്മചാരിയായി കുടികൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരവസരം തരാം. എനിക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടും. അപ്പോൾ എന്നെ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വന്നുകൊണ്ടേയിരിക്കും. വർഷം തോറും എൻ്റെ പുതിയ ഭക്തന്മാർ എന്നെ ആദ്യമായി ദർശിക്കാൻ വരും. ഓരോ വർഷവും എന്നെ ദർശിക്കാൻ പുതിയ പുതിയ ഭക്തന്മാർ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ പുതിയ ഭക്തരാരും എൻ്റെ ശരണം തേടി വരുന്നില്ലയോ, അപ്പോൾ ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കണം. എന്റെ ക്ഷേത്രത്തിന് തൊട്ടരികിലായി നിനക്കും ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടും. നിന്നെ മാളികപ്പുറത്തമ്മ, മഞ്ജമാത എന്നീ നാമങ്ങളിൽ നിന്നെ ഭക്തർ കൈവണങ്ങും. എന്നെ കാണാൻ വരുന്ന ഭക്തരെല്ലാം നിന്റെയും ക്ഷേത്രത്തിൽ വന്ന് നിന്നെയും ദർശിച്ചുകൊണ്ടേ തിരികെ മടങ്ങുകയുള്ളൂ. എന്റെ അരികിൽ തന്നെ കുടികൊള്ളുന്ന നിനക്ക് ഏതു വർഷത്തിലാണോ പുതിയ ഭക്തരാരും എന്നെ ദർശിക്കാൻ വരുന്നില്ല എന്നുള്ള കാര്യം നിരീക്ഷിക്കാം. അതുവരെ കാത്തിരിക്കും. അങ്ങയുടെ ആഗ്രഹം ഇതാണെങ്കിൽ എന്റെ ഭാഗ്യവും ഇതാണ്. അങ്ങയ്ക്ക് സമമായി എനിക്കും ഒരു ക്ഷേത്രം നിർമ്മിച്ച് എന്നെയും അങ്ങയുടെ ഭക്തർ വന്ന് തൊഴുമെന്ന് പറഞ്ഞ് എനിക്ക് ശരിക്കുള്ള സ്ഥാനം തന്ന പരമ്പൊരുളെ അങ്ങയെ നമിക്കുന്നു. മഹിഷി സംഹാരം നടന്ന ശേഷം ശിവഭഗവാൻ അയ്യപ്പനെ വിളിച്ചു. മകനെ, നിന്റെ പിരിവ് കാരണം രാജശേഖരൻ ദുഃഖിതനാണ്. നീ അവനെ സമീപിച്ച് അവന് മുക്തി നൽകേണ്ടതാകുന്നു. കൂടാതെ ശബരി എന്നൊരു ഭക്ത നിന്റെ ദർശനത്തിനായി നീലിമലയിൽ കാത്തിരിക്കുകയാണ്. അവൾക്ക് ദർശനം നൽകി മോക്ഷം നൽകുക എന്നത് നിന്റെ കടമയാണ്. ആയതിനാൽ ആ ഭക്തയുടെ ഓർമ്മയ്ക്കായി ആ മല ഇനി മുതൽ ശബരിമല എന്നറിയപ്പെടുന്നതാണ്. എന്ന് മാത്രമല്ല, അതേ ശബരിമലയിൽ തന്നെ നിനക്ക് ഒരു ക്ഷേത്രവും നിർമ്മിക്കപ്പെടും. ആയുഷ്മാൻ ഭവ. മഹിഷിമുഖിയുടെ ശരീരം ജഡമായി കിടന്നാലും ഒരു മല പോലെ അത് വളരും. ഇങ്ങനെ പോയാൽ സൂര്യനെയും ചന്ദ്രനെയും അത് മറയ്ക്കുമെന്ന് തോന്നിയതുകൊണ്ട് അയ്യപ്പൻ മഹിഷിമുഖിയുടെ ജഡത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി കല്ലുകൾ കൊണ്ട് മൂടി.
അയ്യപ്പന്റെ ആജ്ഞപ്രകാരം ഭൂതഗണങ്ങളും ദേവന്മാരും കൽക്കൂമ്പാരത്തിനുള്ളിൽ മഹിഷിമുഖിയുടെ ജഡത്തെ മൂടി. ഇങ്ങനെ മഹിഷിമുഖിയെ കല്ലുകൾ കൊണ്ട് അടക്കം ചെയ്യപ്പെട്ട സ്ഥലത്തിന് കല്ലിടാം കുന്ന് എന്ന് പേരായി. ഇന്ദ്രദേവ, മഹിഷി സംഹാരം കഴിഞ്ഞ എനിക്ക് ഇനിയൊരു കടമ കൂടി ചെയ്യാനുണ്ട്. എൻ്റെ അമ്മ അവിടെ ഉഗ്രവ്യാധിയുടെ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാധി മാറ്റാനുള്ള പുലിപ്പാലിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇത് എനിക്ക് അളവറ്റ സ്നേഹത്തിൻ്റെ പാലാഴി നൽകുന്ന എൻ്റെ ഇരു കണുകളെയും പോലെയുള്ള പിതാവിനും മാതാവിനും ഞാൻ നിറവേറ്റേണ്ടുന്ന കടമയാണ്. അതുകൊണ്ട് പുലിപ്പാലിന് വേണ്ടി അങ്ങ് തന്നെ യഥാവിധം സഹായിച്ചാലും. തീർച്ചയായും ഭഗവാൻ പരമേശ്വരൻ്റെ ആജ്ഞപ്രകാരം നാം പെൺപുലിയായി മാറി പാൽ ചുരത്താം. എന്നിട്ട് അങ്ങേ കുംഭം കൊണ്ടുപോയി രാജ്ഞിക്ക് കൊടുത്ത് ഇതാ പുലിപ്പാൽ, ഇതുകൊണ്ട് മരുന്നുണ്ടാക്കി സേവിച്ചാൽ അവിടുത്തെ വേദന മാറുമെന്ന് പറയുക. രാജ്ഞി അത് വിശ്വസിക്കണം. അതിനാൽ നാം അങ്ങയടുത്ത് വരാം. അങ്ങ് നമ്മുടെ പുറത്ത് കയറിയിരിക്കണം. നമ്മൾ ദർബാറിൽ പ്രവേശിച്ചാൽ അങ്ങ് കൊണ്ടു ചെല്ലുന്നത് പുലിപ്പാൽ തന്നെയാണെന്ന് ഉറപ്പാകും. വില്ലാളി വീരനായ അയ്യപ്പൻ പുലിപ്പുറത്തേറി പുലിക്കൂട്ടത്തോടൊപ്പം പന്തള രാജ്യത്തേക്ക് എത്തിച്ചേർന്നു. ദർബാറിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചീറിപ്പായുന്ന പുലികൾ വളരെ ശാന്തതയോടെ നടന്നുവരുന്ന പ്രകൃതിക്ക് വിരോധമായ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നു. പുലിപ്പാലിന് പുറപ്പെട്ട അയ്യപ്പൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിശ്വസിച്ചിരുന്ന മന്ത്രിയും അമ്പരന്നു. രാജശേഖരൻ മഹാരാജാവ് ഇരു കരങ്ങളും കുപ്പി ആനന്ദക്കണ്ണീർ പൊഴിയാൻ തുടങ്ങി. പിതാവേ, മാതാവിന്റെ വ്യാധി മാറുവാൻ ഇതാ പുലിപ്പാൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ അളവ് മതിയാവില്ലെന്ന് വൈദ്യർ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കറന്നെടുത്തുകൊള്ളുവാൻ ഇതാ ഒരു പുലിക്കൂട്ടം തന്നെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങ് ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചാലും ഭഗവാനെ. മഹാറാണി, മഹാറാണിയുടെ അസുഖം മാറ്റുവാനായി ഇതാ നമ്മുടെ മണികണ്ഠൻ പുലിപ്പാലുമായി വന്നിരിക്കുന്നു. താരാട്ടിയ മാതാവിന് പാലൂട്ടിയ മകൻ അമ്മയ്ക്കും മേലായ അമ്മ അയ്യൻ, എന്നോട് ക്ഷമിക്കണം അയ്യപ്പ.
എന്റെ അഹങ്കാരത്താലും അത്യാഗ്രഹത്താലും താങ്കൾ ഒരു ദൈവസുതനാണെന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നെ രക്ഷിച്ച് അനുഗ്രഹിക്കണം മകനെ, അനുഗ്രഹിക്കണം മകനെ. മാതാവേ, അങ്ങ് എന്റെ പാദങ്ങളിൽ വീഴുകയോ? എനിക്ക് ജന്മം തന്നില്ലെങ്കിലും എന്നെ വളർത്തി വലുതാക്കിയ കാരുണ്യരൂപമല്ലേ അവിടുന്ന്? അവതാരത്തിന്റെ ഉദ്ദേശം നിറവേറ്റാൻ അവിടുന്ന് എന്നെ സഹായിച്ചിരിക്കുന്നു. എന്റെ ജന്മലക്ഷ്യത്തിനു വേണ്ടി എന്നെ 12 വർഷം പോറ്റി വളർത്തിയ അവിടുത്തെ ദയയ്ക്കും കാരുണ്യത്തിനും ഞാൻ എന്താണ് തിരികെ നൽകേണ്ടത്? എനിക്കൊരു ജീവിതം നൽകിയ മാതാവല്ലേ അവിടുന്ന്? ശരിയയ്യപ്പ, താങ്കളുടെ ആഗ്രഹം നിറവേറിയില്ലേ, ഇനി ഞങ്ങളുടെ കൂടെ ജീവിച്ചുകൂടെ? ഇല്ല മാതാവേ, ഈ അവതാര ജന്മത്തിൽ ഞാൻ നിറവേറ്റേണ്ട കടമകൾ ഇനിയും ഒരുപാടുണ്ട്. അതിൽ പ്രധാനം ഈ കലിയുഗത്തിൽ ഭക്തരെ നേർവഴിക്ക് നടത്തേണ്ട കടമയാണ്. എനിക്ക് എന്നെന്നും കുടികൊള്ളുവാൻ ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എന്റെ ഭക്തർക്ക് ദർശനം അരുളിക്കൊണ്ടേയിരിക്കും. പിതാവേ, അങ്ങ് ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ എനിക്കൊരു സ്ഥലം നൽകിയാലും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഭക്തരുടെ വേദനകളെ അകറ്റും. കുമാരന് ഏത് സ്ഥലം വേണമെങ്കിലും എത്ര സ്ഥലം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു അമ്പയ്യ, ആ അമ്പ ചെന്ന് വീഴുന്നത് എവിടെയാണോ ആ സ്ഥലം എനിക്കായി നൽകിയാലും അവിടെ എനിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിഞ്ഞു തരണം. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ കലിയുഗത്തെ പരിപാലിക്കുന്നതാണ്. വീണ സ്ഥലമാണ് ശബരിമല. ഇന്നും കലിയുഗത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായി, കരുണാമൂർത്തിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു അയ്യപ്പൻ. ശബരിമലയിൽ അയ്യപ്പൻ ആവശ്യപ്പെട്ടതുപോലെ ക്ഷേത്ര നിർമ്മാണം അതിവേഗം മഹാരാജാവ് ആരംഭിച്ചു. ക്ഷേത്രത്തിൽ ജീവിതത്തിലെ പല തത്വങ്ങളെയും ആധാരമാക്കിക്കൊണ്ട് 18 പടികളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ 18 തൃപ്പടികൾ 18 മലകളെയും 18 ദൈവങ്ങളെയും 18 തത്വങ്ങളെയും കുറിക്കുന്നു. ഇവയെല്ലാമാണ് 18 മലകൾ. ഇഞ്ചിപ്പാറമല, കാളകെട്ടിമല, പുതുച്ചേരിമല, കരിമല, തലപ്പാറമല, ദേവർമല, ശ്രീപാദമല, മയിലാടുമല, മാതംഗമല, കൽക്കിമല, ചുറ്റമ്പലമല, സുന്ദരമല, നാഗമ്പലമല, കൗണ്ടമല, നിലയ്ക്കൽമല, നേലിമല, പൊന്നമ്പലമല, ശബരിമല എന്നിവയാണ്. അതോടൊപ്പം 18 ദൈവങ്ങളായ വിനായകൻ, ശിവൻ, പാർവതി, മുരുകൻ, ബ്രഹ്മാവ്, വിഷ്ണു, രംഗനാഥൻ, കാളി, യമൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു തുടങ്ങിയവരെയും 18 തത്വങ്ങളായ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, കാമം, അത്യാഗ്രഹം, ക്രോധം, ലോഭം, മോഹം, മദം, മത്സരം, അഹങ്കാരം, സാത്വികം, രാജസ്വീകം, താമസീകം, വിദ്യ, അവിദ്യ തുടങ്ങിയ ഗുണങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ തത്വത്തിന് അതീതനാണെന്ന് കാണിക്കുകയാണ് ഈ 18 പടികളുടെയും ഉദ്ദേശ്യം. ക്ഷേത്രം പണിതു കഴിഞ്ഞപ്പോൾ അയ്യപ്പന് ഏതു തരത്തിലുള്ള വിഗ്രഹമാണ് നിർമ്മിക്കേണ്ടത് എന്ന ചോദ്യവും ഉയർന്നു. അപ്പോൾ പരശുരാമൻ ശാസ്താവിന്റെ വിഗ്രഹവുമായി അവിടെയെത്തി. വിഗ്രഹം പട്ടബന്ധനം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു. കൂടാതെ തത്വമസി എന്ന് അർത്ഥം സൂചിപ്പിക്കുന്ന
ചിന്മുദ്രയോട് കൂടിയ ഭഗവാന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ദൈവഹിതത്താൽ മകരസംക്രാന്തി നാൾ തൈമാസ ആരംഭത്തിൽ കൃഷ്ണപക്ഷം പഞ്ചമി തിഥി ഉത്രം നക്ഷത്രത്തോടുകൂടിയ ശുഭദിനത്തിൽ പരശുരാമൻ ശ്രീ ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ വർഷം തോറും മകരസംക്രാന്തി ദിവസം അയ്യപ്പ ഭക്തന്മാർക്ക് ഭഗവാൻ ദർശനം നൽകി പരിപാലിക്കുന്നു. ഇതോടൊപ്പം തന്റെ ഗുരുവിന് കൊടുത്ത വാക്കും ഭഗവാൻ നിറവേറ്റുന്നു. എന്നിൽ അഭയം തേടുന്നവർ സദ്ഗതി പ്രാപിക്കുമെന്ന് അരുൾ ചെയ്യും വിധം വലതു കൈ വലത് മുട്ടുകാലിന്മേൽ താങ്ങി അഭയഹസ്തം നീട്ടി ഭഗവാൻ കുടികൊള്ളുന്നു. അതായത് തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ശരണം നൽകുന്ന ദിവ്യരൂപമാണിത്. ഭക്തർ വ്രതമനുഷ്ഠിക്കുന്ന രീതിയാണിത്. അയ്യനെ കാണാൻ വരുന്ന സ്വാമിമാർ ഗുരുസ്വാമിയിൽ നിന്ന് മാലയണിഞ്ഞ് ഉപദേശം സ്വീകരിച്ച് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. സത്യം, ധർമ്മം, അഹിംസ തുടങ്ങിയവ ശീലമാക്കണം. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ അച്ചടക്കത്തോടും സഹനശക്തിയോടും കൂടിയുള്ളവരായിരിക്കണം. തന്റെ ശരീരം പാകപ്പെടുത്തി ഒരു മണ്ഡലക്കാലം വ്രതമിരുന്ന് മനസ്സിൽ അയ്യപ്പനെ ധ്യാനിച്ച് കഴിയേണ്ടതാണ്. വ്രതമിരിക്കുന്നത് പൂർണ്ണനിഷ്ഠയോടെയായിരിക്കണം. തീർച്ചയായും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേണം. ഈ പരിശ്രമം മൂലമാണ് മനസ്സ് പക്വതയാർജിക്കുന്നത്. വ്രതമനുഷ്ഠിക്കുന്ന ഭക്തന്മാർ രാവിലെയും വൈകുന്നേരങ്ങളിലും കുളിച്ച് നീല അല്ലെങ്കിൽ കറുപ്പ് അതുമല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിടേണ്ടതാണ്. തുളസിമാലയണിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ ഒരു മണ്ഡലക്കാലം വ്രതമെടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഒരുമിച്ചുകൂടി അയ്യപ്പന്റെ വിളക്കുത്സവങ്ങളിൽ പങ്കെടുക്കുകയും അയ്യപ്പ കീർത്തനങ്ങൾ പാടി ഭജനമിരിക്കുകയും ശീലമാക്കി മാറ്റേണ്ടതാണ്. സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലയ്ക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു ശബരിമലയ്ക്ക് പോകാനായി എരുമൂടി കെട്ടേന്തി കുടിൽ താണ്ടി പടിതാണ്ടി പോണു ഞാനും പോണു ശബരിമലയ്ക്ക് പോകാനായി എരുമൂടി കെട്ടേന്തി കുടിൽ താണ്ടി പടിതാണ്ടി പോണു ഞാനും പോണു കള്ളമില്ല മനസ്സോടെ അയ്യനായി നെയ്യേണ്ടി വരം തേടി അരുൾ തേടി പോണു ഞാനും പോണു ഗുരുസ്വാമി ഇട്ടു തന്ന മണികണ്ഠ മാല കഴുത്തിലാടി പശിതാകം തീർക്കാൻ നല്ല തുണയുണ്ട് ചേരാൻ മലവഴിപാത കാണക വാസന്റെ മുഖം കാണാൻ പോണു സ്വാമിയെ ശരണം എന്നു ഘോഷം ഇട്ടു പാടി കോട്ടയിൽ വന്നു പേട്ടതുള്ളി പാട്ടും പാടി വാവരുടെ തുണയും തേടും അയ്യപ്പ പേരൂർത്തോടു നീർവഴി കണ്ടു പൂങ്കാവനത്തിൻ ഭംഗിയും കണ്ടു കോട്ടപ്പാടി താണ്ടിടുമേ അയ്യപ്പ മഹിഷി ഉടലിൽ കേറി നിന്ന ഭൂതനാഥ ആട്ടമാടിയ കാള കെട്ടി ചേർന്നിടുമേ അയ്യപ്പ അഴുതാ നദിയിൽ മുങ്ങി നിന്ന് കല്ലെടുത്ത് പ്രാർത്ഥന ചെയ്ത് പള്ളിക്കെട്ടും ഏന്തി പോകും ഞാനപ്പ കല്ലിടും കുന്നിൽ കല്ലെറിയും എഞ്ചിപ്പാറ കണ്ടെറിയും ഓടുംപാറ കോട്ടയിലെത്തും കൂട്ടായി ശരണം വിളിച്ചു പോകും
കരിമല കേറ്റം കണ്ടു ഞാനും കഠിനമല്ല എന്ന് ചൊല്ലി കാണാൻ പോകും നെയ്യും ചേർക്കാൻ പോകും ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു പാതയിലും കുണ്ടുകുഴി കേട്ടത്തിലും കേറ്റി എന്നെ കാത്തിടുവാൻ അയ്യപ്പ കൂറിരുട്ട് വേളയിലും കണ്ണീരിട്ടും നേരത്തിലും കൈകൊടുത്ത് സ്വീകരിക്കും അയ്യപ്പ ആറു തെറ്റു നൂറു പിഴ ഏതു ഞാൻ ചെയ്തെന്നാലും ഏഴ് എന്നെ കാത്തരുളൂ അയ്യപ്പ ജടുത്ത വ്രതം തെറ്റില്ലാതെ പരീക്ഷണങ്ങൾ തന്നിടാതെ നോക്കി എന്നെ രക്ഷിക്കൂ അയ്യപ്പ ഹരിഹര സൂതണ്ടേ ദർശനം നേടിയിടും ജന്മസാഫല്യം അപ്പോൾ കിട്ടും ശബരിനാഥൻ തിരുവടി തോഴും ഞാൻ സദ്ഗുരുനാഥൻ തൻ്റെ തിരുവരുൾ നേടും ഞാൻ പൊന്നമ്പലവാസനുണ്ട് കൂടെ അവൻ്റെ സ്നേഹമുണ്ട് കണ്ടിടും ഞാൻ മലകേറി പോയി ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു രാമന്റെ കൂടെ ലക്ഷ്മണനും അച്ഛനായി തർപ്പണവും ചെയ്ത ഇടം പമ്പാനദീതാനപ്പ പമ്പാനദിയിൽ മുങ്ങിനി വർന്നു പന്തിയിട്ടു ദീപം ഇട്ടു പാപവീണ തീർത്തിടുമേ ഞാനപ്പ പമ്പാനദി ഗണപതി സന്നിധിയിൽ തേങ്ങയുടച്ചു ഐശ്വര്യങ്ങൾ വാങ്ങിപ്പോകും അയ്യപ്പ നീലിമല കേറ്റം കണ്ടു നീണ്ട വഴി പാത കണ്ടു അപ്പാച്ചിമേട് കടക്കും ഞാനപ്പ ഭക്ത ശബരി പീഠം കാണും ശരംകുത്തിയാലിൽ ശരവുമിടും ഞാൻ പതിനെട്ട് പടികൾ കയറി ചെല്ലും ഞാൻ ഭഗവാന്റെ അരുളാൽ ജീവിക്കും ഞാൻ മുദ്ര തേങ്ങ നെയ്യെടുത്തു നെയ്യഭിഷേകം ചെയ്തു ഞാനും ചോദിക്കും ഞാൻ അരുൾ യാചിക്കും ഞാൻ ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു ശബരിമലയ്ക്ക് പോകാനായി ഇരുമൂടിക്കെട്ടേന്തി കുടിൽ താണ്ടി പടി താണ്ടി പോണു ഞാനും പോണു കള്ളമില്ല മനസ്സോടെ അയ്യനായി നെയ്യേണ്ടി വരം തേടി അരുൾ തേടി പോണു ഞാനും പോണു ഗുരുസ്വാമി ഇട്ടു തന്ന മണികണ്ഠമാല കഴുത്തിലാടി പശിതാകം തീർക്കാൻ നല്ല തുണയുണ്ട് ചേരാൻ മല വഴിപാത കാണക വാസന്റെ മുഖം കാണാൻ പോണു സ്വാമിയെ ശരണം എന്നു ഘോഷം ഇട്ടു പാടി അയ്യപ്പൻ പുലിപ്പാലിനു വേണ്ടി കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ വളർത്തച്ഛൻ രാജശേഖരൻ രാജാവ് ശിവഭഗവാൻ തന്റെ പുത്രന് തുണയാകും വിധത്തിൽ കയ്യിൽ മുക്കണ്ണൻ തേങ്ങയും അതോടൊപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തയച്ചു. അത് അയ്യപ്പൻ ഇരുമുടിയായി കെട്ടിക്കൊണ്ടുപോയി. അതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഇരുമുടി ചുമക്കുന്നത്. ഇരുമുടി എന്നത് പരുത്തി തുണിക്കൊണ്ട് നിർമ്മിച്ച രണ്ട് ഭാഗങ്ങളുള്ള ഒരു സഞ്ചിയാണ്. ഭക്തൻ ഭക്തിയോടെ ചുമന്നുകൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിന്റെ മുൻഭാഗത്ത് മഞ്ഞൾ, കുങ്കുമം, കർപ്പൂരം, അവിൽ, മാളികപ്പുറത്തമ്മയ്ക്ക് വിളക്ക് വയ്ക്കുവാനുള്ള തിരികൾ, എണ്ണ, കൂടാതെ പ്രധാന കാണിക്കയായ നെയ്ത്തേങ്ങയുമാണ്. അതായത് അയ്യപ്പന് കൂടുതൽ പ്രിയങ്കരമായ നൈവേദ്യ വസ്തുവായ മുക്കൺ തേങ്ങയുടെ ഒരു കണ്ണിൽ ദ്വാരമുണ്ടാക്കി
അതിനുള്ളിലെ നീരൊഴിവാക്കി പിന്നീട് തേങ്ങയ്ക്കുള്ളിൽ നെയ് നിറച്ച് കൊണ്ടു ചെല്ലുന്നതാണ് നെയ്ത്തേങ്ങ. അയ്യപ്പൻ ശിവവിഷ്ണു സംഗമത്താൽ പിറന്നവനാണ്. ഈ തത്വമാണ് നെയ്ത്തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. മൂന്ന് കണ്ണുകളുള്ള തേങ്ങ സാക്ഷാൽ ശിവാംശത്തെ സൂചിപ്പിക്കുന്നു. മഹാലക്ഷ്മി വിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ്. തന്റെ ഹൃദയത്തിൽ പശുവിന്റെ അംശമായ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിരിക്കുന്ന വിഷ്ണു അയ്യപ്പന്റെ മാതാവായ മോഹിനി അവതാരമെടുത്തത് പശുവിൻ നെയ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തേങ്ങയും അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യും ശിവനെയും വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു. തന്റെ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന ഈ നൈവേദ്യം സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. ഭക്തനെ കാത്തരുകയും ചെയ്യുന്നു. ഇരുമുടിക്കെട്ടിന്റെ പിൻഭാഗത്തെ സഞ്ചിയിൽ മഞ്ഞൾപ്പൊടി, അരി, പരിപ്പ്, ശർക്കര തുടങ്ങിയ വസ്തുക്കളുമുണ്ടാകും. കാട്ടുപാതയിലൂടെ നടന്നു ചെല്ലുന്ന ഭക്തന്മാർ ഈ വസ്തുക്കളെല്ലാം തന്നെ വഴിയിൽ വെച്ച് പാചകം ചെയ്ത് ഭക്ഷിച്ച് ക്ഷീണമകറ്റി പോകുന്നതിന് വേണ്ടിയാണ് ഇരുമുടിയിൽ അരിയും പരിപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അയ്യപ്പനെ ദർശിക്കുവാൻ ചെല്ലുന്ന ഭക്തന്മാർ തങ്ങളുടെ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന വസ്തുക്കൾ യാത്രയിൽ അല്പാൽപമായി കുറയുന്നതുപോലെ അവരുടെ അഹങ്കാരവും കുറഞ്ഞു വരുന്നു. അവന്റെ അഹംഭാവം, അഹങ്കാരം, വിദ്വേഷം, വിവേചനം, അസൂയ പോലെയുള്ള ദുർഗുണങ്ങളും അവനെ വിട്ടകലേണ്ടതാണ്. ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ ഭക്തന്മാരെല്ലാം എരുമേലിയിൽ ഒന്നിച്ചു കൂടുന്നു. എരുമേലിയെ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമെന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് പന്തളരാജൻ രാജശേഖരനാൽ നിർമ്മിതമായ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ എതിർഭാഗത്തായി അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായ വാവരസ്വാമിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നു. അയ്യപ്പസ്വാമിമാർ വാവരസ്വാമിയെ വണങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന വിഭൂതി പ്രസാദവും വാങ്ങി ഈ എരുമേലിയിൽ വെച്ച് പ്രധാനാചാരമായ പേട്ടതുള്ളൽ നടത്തുന്നു. അപ്പോൾ ഭക്തർ തങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടചിന്താഗതികൾ ശമിപ്പിക്കുവാനായി നൃത്തം ചെയ്യുന്നു. പേട്ടതുള്ളലിന് ശേഷം അവിടെ എത്തുന്ന കന്നിസ്വാമിമാർക്ക് ഒരു ശരവും കറുത്ത തുണിയും നൽകുന്നു. എരുമേലിയിൽ പേട്ടതുള്ളൽ അവസാനിപ്പിച്ച് യാത്ര തുടരുന്ന ഭക്തന്മാർ പേരൂർത്തോട്, കോട്ടപ്പടി തുടങ്ങിയ സ്ഥലങ്ങൾ കടന്ന് കാളകെട്ടി എന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നു. ഈ കാളകെട്ടി എന്ന സ്ഥലത്താണ് മഹിഷിയുടെ മുതുകിൽ ഭഗവാൻ നൃത്തം ചെയ്ത് തന്റെ വിജയം സുനിശ്ചിതമാക്കിയത്. ആ നർത്തനം കാണുവാൻ വന്ന ശിവഭഗവാൻ തന്റെ കാളയെ അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയതിനാലാണ് ആ സ്ഥലം കാളകെട്ടി എന്നറിയപ്പെടുന്നത്. അതിനുശേഷം അഴുതാ നദിയിൽ നേരാടിക്കഴിഞ്ഞ് ഭക്തന്മാർ നദിക്കുള്ളിൽ നിന്ന് ഓരോ കല്ലുകളെടുത്ത് പോകും വഴിയിലുള്ള കല്ലിടാം കുന്ന് എന്ന സ്ഥലത്ത് വെച്ച് മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ആ കല്ലുകൾ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തെ കല്ലിടാം കുന്ന് എന്നറിയപ്പെടുന്നു. അതിനുശേഷം ഇഞ്ചിപ്പാറ കോട്ട കടന്ന് ഉടുമ്പാറക്കോട്ടയിൽ ശ്രീഭൂതനാഥനെ വണങ്ങി വിഭൂതിയായി ഭസ്മം സ്വീകരിക്കുന്നു. പിന്നീട് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ പുണ്യനദിയായ പമ്പാനദിയിൽ കുളിച്ച് തങ്ങളുടെ പാപങ്ങൾ പോക്കുവാൻ വേണ്ടി അയ്യപ്പനോട് പ്രാർത്ഥിച്ച് അവിടെ തങ്ങി പമ്പാസ്തി എന്ന ചടങ്ങിൽ വെച്ച് 108 അടുപ്പുകളിലെ ചാരമെടുത്ത് കന്നിസ്വാമിമാർ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഗണപതി ഭഗവാനെ വണങ്ങി ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അപ്പാച്ചിമ്മീട കടന്ന് പിന്നീട് നീലിമലയിലെത്തുന്നു. അതിനുശേഷം ശബരി പീഠം കടന്ന് മഹിഷിമുഖിക്ക് വേണ്ടി ശരംകുത്തിയിലുള്ള ആൽമരത്തിൽ കന്നിസ്വാമിമാർ കൊണ്ടു ചെല്ലുന്ന ശരങ്ങൾ കുത്തി കറുപ്പ് തുണിയും ചുറ്റി വണങ്ങുന്നു. കന്നിസ്വാമിമാരുടെ വരവിനെ ആധാരമാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുന്ന ലീലാവതി ദീർഘശ്വാസം വിട്ട് അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ശബരിമലയിലെ സന്ദേശം: തത്വമസി മഹാസാഹോദര്യമന്ത്രം ചൊല്ലി എല്ലാം ഒന്നെന്ന്, അതായത് ആരാധനാമൂർത്തിയും ആരാധകനും വ്യത്യാസമില്ലാതെ ഒന്നായി കാണുന്ന കാഴ്ച പരിഭാവനമായ ഒരു കാഴ്ചയാണ്. കാടും കാട്ടുപൂക്കളും അരുവികളും പ്രകൃതി നമുക്ക് നൽകുന്നൊരു വരപ്രസാദമാണ്.
പിന്നീട് അയ്യപ്പന്റെ സന്നിധിക്ക് മുൻപുള്ള 18 തത്വങ്ങളായ പടികൾ ഭഗവാൻ ഈ തത്വങ്ങൾക്കെല്ലാം അതീതനാണെന്ന് സൂചിപ്പിക്കുന്നു. 18 പടികളും കയറി ചെന്ന് അയ്യപ്പന്റെ സന്നിധാനത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ പാപങ്ങളെയും ദോഷങ്ങളെയും കഷ്ടതകളെയും നീക്കണമെന്നപേക്ഷിച്ച് ഭക്തിപരവശത്തോടെ അന്ന് രാത്രി അവിടെ തങ്ങി സായൂജ്യമടയുന്നു. പിറ്റേന്നാൾ രാവിലെ അയ്യപ്പന് നെയ്യഭിഷേകം നടത്തി മാളികപ്പുറത്തമ്മയെയും ദർശിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം നീക്കണമെന്നപേക്ഷിക്കുന്നു. മകരവിളക്ക് പൂജയ്ക്ക് മുൻപ് അയ്യപ്പന്റെ സ്വർണ്ണാഭരണ പെട്ടി പന്തള രാജ്യത്തു നിന്നും ശബരിമലയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ആഭരണപ്പെട്ടിക്ക് വഴികാട്ടിയായി ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് ഒരത്ഭുത കാഴ്ചയാണ്. അയ്യപ്പന്റെ പ്രധാന സവിശേഷത ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരുന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ 10 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും അയ്യപ്പനെ ദർശിക്കുവാൻ ശബരിമലയിലേക്ക് പോകുവാൻ പാടില്ല. മണ്ഡല പൂജ കഴിഞ്ഞതിന് ശേഷം മകരവിളക്ക് പൂജ തുടങ്ങി ആ മകരവിളക്ക് പൂജ അവസാനിക്കുന്ന അന്ന് മകരസംക്രാന്തി പൂജ നടത്തുന്നു. ആ സമയത്ത് സ്വാമി അയ്യപ്പൻ തന്റെ ഭക്തർക്ക് ആകാശത്തിൽ ഉത്രം നക്ഷത്രമായി ദർശനമരുളുന്നു. ഭക്തരെല്ലാം ശബരിമലയിൽ പ്രസാദമായി വിൽക്കപ്പെടുന്ന അരവണ പായസം, അപ്പം, നെയ് എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ട് വീണ്ടും പമ്പാനദിയിൽ വന്നു ചേർന്ന് അവിടുന്ന് തങ്ങളുടെ വീടുകളിലേക്ക് യാത്ര തിരിക്കുന്നു. തങ്ങളുടെ വീട്ടിലേക്ക് തങ്ങൾ കൊണ്ടുവന്ന പൂജാസാധനങ്ങൾ പൂജാമുറിയിൽ വെച്ച് അയ്യപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഗുരുസ്വാമിയുടെ സഹായത്തോടെ മാലയഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പാ.